ബുമാന്യ മുംതാസിലെ അവർക്ക് അഭിനന്ദനങ്ങളും. എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി മല്ലൂർ അഷറഫ് ഷാദി അവർ രണ്ട് വാക്ക് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കർണാടക സ്റ്റേറ്റ് എസ് വൈ എസ് പ്രസിഡന്റ് കെ സി റോഡ് ഹുസൈൻ സൈദ് ഉസ്താദ് അടക്കമുള്ള നേതാക്കന്മാർ, ഉമറാക്കൾ, മിൻഹാജു സ്വാലിഹാത്ത് എന്ന പേരിൽ ഈ കെ സി റോഡ് തലപ്പാടി ഭാഗത്ത് പെൺകുട്ടികൾക്കായി ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് വളരെ സന്തോഷകരമായ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമ നാല് വരെ ഈ സ്ഥാപനത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാഗത്ത്, കെ സി റോഡ് തലപ്പാടി ഭാഗത്ത് ഇവിടെയുള്ള പ്രവർത്തകന്മാരും ഇവിടെയുള്ള ജനങ്ങളും എന്തുകൊണ്ടും അഭിമാനിക്കേണ്ടതാണ്. കാരണം ഇവിടെ രണ്ട് നേതാക്കന്മാരുണ്ട്. ആ രണ്ട് നേതാക്കന്മാർ ഈ മഹല്ലത്തിലോ ദക്ഷിണ കന്നഡ ജില്ലയിലോ മാത്രം അറിയപ്പെട്ടവരല്ല, കേരള കർണാടക മറ്റ് രാഷ്ട്രങ്ങളിൽ എവിടെ പോയി ചോദിച്ചാലും ഈ രണ്ട് നേതാക്കന്മാരെ അറിയാത്തവർ ഇല്ല. അവർ ഏതെങ്കിലും കാര്യത്തിൽ ഇറങ്ങിയാൽ ആ കാര്യം പൂർത്തിയാവാതിരിക്കൂല. ഇനി ഈ നാട്ടിലേക്ക് ആരെ വിളിക്കണം, ഉലമാക്കളിൽ എത്ര വലിയവരെ ഇവിടെ ക്ഷണിക്കണം, രാഷ്ട്രീയക്കാരെ എത്ര വലിയവരെ ക്ഷണിക്കണം, അവർ വിചാരിച്ചാൽ കഴിയും. അവരാണ് ബഹുമാനപ്പെട്ട കെ സി റോഡ് ഹുസൈൻ സൈദി ഉസ്താദും ബഹുമാനപ്പെട്ട സൈനി ഉസ്താദും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാർക്ക് തന്ന കിട്ടിയ ഒരു നിഅമത്തായി, അനുഗ്രഹമായി നാം കണക്കിലെടുക്കണം. രണ്ടാമത് അതാണ് പറയാനുള്ളത്. ഞാൻ വിചാരിച്ചു പഠിച്ചവനെ എല്ലാ സ്ഥലത്തും ഹുമൻസ് മഹീല കോളേജ് കുംബ്ര ഒരു ഭാഗത്ത്, കൃഷ്ണാപുര ഒരു ഭാഗത്ത്, എല്ലാ സ്ഥലത്തും തുടങ്ങിയിട്ട് നമ്മളെ സൈനി ഉസ്താദ് സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്നിങ്ങനെ ഞാൻ പലപ്പോഴും ഉസ്താദിനോട് ഇങ്ങനെ സംസാരിച്ചോളുന്നു. എന്തുകൊണ്ട് കെ സി റോഡ് തലപ്പാടി ഭാഗത്ത് ഇത്രയും മുസ്ലിമിങ്ങളുള്ള ഒരു സ്ഥലത്ത് തുടങ്ങുന്നില്ല എന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു ദിവസം ട്രെയിനിൽ നമ്മൾ രണ്ടാളും യാത്രയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ അതുമായി ഈ പേരുമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ കർണാടകയിൽ ഏത് ഒരു സ്ഥാപനത്തിന് സംഘടനയ്ക്ക് പേര് വേണമെങ്കിൽ സൈനി ഉസ്താദിനാണ് ഫോൺ വിളിക്കുന്നത്, നല്ല പേര് പറഞ്ഞു തരും. അതേപോലെ ഈ മിൻഹാജു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഈ പേര്, മിൻഹാജു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഈ പേര് വളരെ സൂട്ടബിൾ ആയ നല്ല ഒത്ത പേരാണ്. മിൻഹാജ് എന്നുള്ളതും സ്വാലിഹാത്ത് എന്നുള്ളതും രണ്ട് പേരും പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. മിൻഹാജ്, നേരത്തെ ബൈത്താരി സഖാഫി ഉസ്താദ് ഇവിടെ ഖുർആൻ ആയത്ത് ഓതി. സ്വാലിഹാത്ത്, കെ സി റോഡ് ഉസ്താദ് ഖുർആനിലുള്ള ആയത്ത് ഓതി. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫളല്ലാഹ് ബിമാ ഹഫളല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോടും ഇവിടെയുള്ള നേതാക്കന്മാരോടും ഈ നാട്ടിലുള്ള പ്രമുഖന്മാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഈ സംഘടനയുടെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പെൺകുട്ടികൾക്കായി നിങ്ങൾ വുമൻസ് കോളേജ്, ശരീഅത്ത് കോളേജ് തുടങ്ങിയതുപോലെ ഇപ്പൊ മിൻഹാജ് എന്ന് പറയുന്നത് ത്വരീഖുകൾ, വഴികൾ, സ്വാലിഹത്തായ പെണ്ണുങ്ങൾ പോകുന്ന അഥവാ
ഒരു പെണ്ണ് പഠിച്ച് സ്വാലിഹത്തായി പോകുന്ന വഴി അത് സ്വർഗത്തിലേക്കാണ് എന്നർത്ഥം വരുന്ന മിൻഹാജു സ്വാലിഹാത്ത്. സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്വാലിഹത്തായ പെൺകുട്ടികൾ. അപ്പോ ഈ സ്ഥാപനത്തിൽ പഠിച്ചാൽ പെൺകുട്ടികൾ സ്വാലിഹത്താകും എന്നർത്ഥം വരുന്ന, സ്വാലിഹത്തായി കഴിഞ്ഞാൽ പോകുന്ന മൻഹജ്, പോകുന്ന മിൻഹാജ് വൈ അത് ഇലൽ ജന്നതി സ്വർഗത്തിലേക്കാണ് എന്നർത്ഥം വരുന്ന മിൻഹാജു സ്വാലിഹാത്ത്. എന്തൊരു നല്ല അർത്ഥം വരുന്ന പേരാണ്. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടികൾക്ക് മഹിളാ കോളേജ് തുടങ്ങിയതുപോലെ, ശരീഅത്ത് തുടങ്ങിയതുപോലെ മിൻഹാജ് എന്ന എഡിൽ അതിന് സ്വാലിഹീൻ എന്ന് കൂട്ടിക്കോ, മിൻഹാജ് സുബ്ബാൻ എന്ന് കൂട്ടിക്കോ, ഏതു പേരിലായാലും ഈ കേസിരോട് തലപ്പാടി ഭാഗത്ത് ആൺകുട്ടികൾക്കായി വലിയ ഒരു ഹിഫ്ൽ ഖുർആൻ, ഒരു ജൂനിയർ ദഅവ, ഇതുപോലെ വലിയൊരു സ്ഥാപനം, ഇത് ഏതുപോലെ നമുക്ക് അനിവാര്യമാണോ, ഏതുപോലെ ആവശ്യമാണോ പെൺകുട്ടികൾക്ക്, അതേ സ്ഥാനത്തിൽ നിൽക്കുന്ന ഒന്നാണ് ആൺകുട്ടികൾക്കായി തുടങ്ങുന്ന വലിയൊരു ദഅവ കോളേജ്, അതിന്റെ ഉള്ളിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. ഞാൻ പലപ്പോഴും സൈനി ഉസ്താദിനോട് പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ ഈ ഭാഗത്ത് മംഗലാപുരം ടൗൺ ഭാഗത്ത് നിങ്ങളുടേതായ വലിയൊരു ദഅവ ദർസ് ഇനി നിങ്ങളെ പോലെ കർണാടകയിൽ പ്രസംഗിക്കുന്ന, ഇതുപോലെ സ്ഥാപനത്തിന് നേതൃത്വം വഹിക്കുന്ന, ഇതുപോലെ ഐഡിയകളും മറ്റു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു തലമുറ വാർത്തെടുക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു ദഅവ കോളേജ് തുടങ്ങി നിങ്ങൾ തന്നെ ക്ലാസ് എടുത്ത് ആ കുട്ടികളെ വളർത്തിയെടുക്കണമെന്ന് പലപ്പോഴും ഉസ്താദിനോട് ഞാൻ പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, ഇതൊരു തുടക്കം കുറിക്കട്ടെ. മിൻഹാജു സ്വാലിഹാത്ത് എന്ന പെൺകുട്ടികൾക്കുള്ള ശരീഅത്ത് കോളേജ് ഇൻഷാല്ലാ ഇനി രണ്ടാമതായി ആൺകുട്ടികൾക്കായി ഇത് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് തുടങ്ങണം എന്ന് എന്റെ ഒരു അഭ്യർത്ഥനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് ഈ പരിപാടിക്ക് വരണമെന്ന് ഇന്നലെ എസ് വൈ എസ് സ്റ്റേറ്റ് ക്യാമ്പിൽ വെച്ച് വിളിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഉസ്താദിനും മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു കാര്യം എന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ്, വളരെ സാധാരണ കണ്ണടത്തിൽ പറയാൻ അൽഹംദുലില്ലാഹ്. അപ്പോ വലിയൊരു സന്തോഷമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ എന്തെന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സമയത്ത് ഓർമ്മപ്പെടുത്തിയുകൊണ്ട് ഈ പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ
മല്ലൂർ എന്ന പ്രദേശത്ത് അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായി. അൽഹംദുലില്ലാഹ്, അതിന്റെ എല്ലാ ചുക്കാനും ബഹുമാനപ്പെട്ട സൈനി ഉസ്താദാണ്. ആ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായി നമുക്ക് എല്ലാ ഐഡിയകളും എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം മാത്രമല്ല, കർണാടകയിൽ എവിടെയെല്ലാം സ്ഥാപനങ്ങളുണ്ടോ എല്ലാത്തിലും സൈനി ഉസ്താദ് ഇല്ലാതെ കാര്യം നടക്കൂല. കാരണം അതിന് വന്ന ഒരു അഭിപ്രായം പറയണമെങ്കിൽ, ഐഡിയകൾ പറയണമെങ്കിൽ, പേര് പറയണമെങ്കിൽ, അതിന്റെ ഫൈനൽ തീരുമാനം എത്ര വലിയ നേതാക്കന്മാരുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സൈനി ഉസ്താദാണ്. അത് എല്ലാവരും അംഗീകരിച്ച ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ഹിമ്മത്തും ആഫിയത്തും ആരോഗ്യവും ബുദ്ധിശക്തിയും അല്ലാഹു കൊടുത്തനുഗ്രഹിച്ച് എല്ലാ കടങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മിൻഹാജുസ് സാലിഹാത്ത് ഈ പരിപാടിയിലേക്ക് ഇവിടെ അല്പം സമയം സംസാരിക്കാൻ സമയം തന്നതിന് പേരിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദിന് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടി